അവിടെ ഉണ്ടോ നോക്കി. ഏത് വഴി നോക്ക്, അവിടെ എന്തെങ്കിലും വിളിക്കാം. സോറി, എന്തോ സംസാരിച്ചു. അവളെന്താ പറഞ്ഞത്? അവളെന്താ പറഞ്ഞതെന്ന്? I love you. Excuse me. Yes. ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റുമോ? ഇതൊരു സേതുമാധവന്റെ പേരിലുള്ളതാ. എന്താ? ഞാൻ സേതുമാധവന്റെ സിസ്റ്ററാ. പേര് മായ. ഏട്ടൻ മരിച്ചുപോയി, അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ എന്താ വേണ്ടത്? കുട്ടി തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി തന്നാ മതി. പിന്നെ എനിക്ക് ഈ സേതുമാധവന്റെ കൂട്ടുകാരെ ആരെങ്കിലും ഇവിടുന്ന് കാണാൻ പറ്റുമോ? അതിനീ സേതുമാധവനെ തന്നെ എനിക്ക് പരിചയമില്ലല്ലോ, പിന്നെങ്ങനാ? ഇതാളുടെ ഫോട്ടോ. വെളുത്ത് നല്ല ഉയരമുണ്ടായിട്ടാ, ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലബിലൊന്ന് അന്വേഷിച്ചു നോക്ക്, ചിലപ്പോ അവിടെ ആരെങ്കിലും പരിചയക്കാരി കാണും. ശരി. ആ ബോക്സിംഗ് ചത്തുപോയത് ഒരേ കണക്കിന് നന്നായി. ഒന്നുമില്ലേ, ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ. വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചിന്റെ ക്ഷീണവും കഥപ്പൊന്നും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലയിൽ വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും അവളുടെ പേരുള്ള മായ. മായ, മായ മഹാദേവൻ. എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മായ മഹാദേവൻ, നല്ല ചേർച്ച ഉണ്ടല്ലേ. ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്ത് തുടങ്ങിയിട്ട് മതി, കണ്ട ക്രിസ്ത്യാനിയോടൊക്കെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ നായരേ? അത് നോക്കി, അവളുടെ വണ്ടിയല്ലേ, ഒരുത്തും കാറ്റൂട്ടി വിടണ. ഏതാടാ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വാ. എന്താ കാറ്റ് കുത്തി വിടുന്നത്? ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ. അത് ചോദിക്കാൻ നീ ആരാടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ. ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്, പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതെടാ, കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളേ. അവളിങ്ങോട്ട് വന്നേക്കട്ടടാ, അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. ആ വരുന്നുണ്ട്, ഇനി തുടങ്ങിക്കോ, ഇനി തുടങ്ങിക്കോ. ഇങ്ങനെ ഞാൻ തന്നെ തുടങ്ങി. നീ കാറ്റ് കുത്തി വിടുവല്ലേടാ, ഞങ്ങളൊക്കെ ഇങ്ങോട്ടുണ്ട്. ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. രണ്ടു വീലും കാറ്റ് ഊതി നടത്തിട്ട് നീ ഊതാനല്ലേ പറഞ്ഞത്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴിലാ. ഞാൻ ഊതിക്കട, തിരിഞ്ഞു നോക്കാണ്ട് ഊതടാ നീ. ഇയാളെ വണ്ടിയുടെ കാറ്റ് വഴി വിട്ടു, ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ. ഒന്ന് മാറിനെ കുട്ടി, ആളെ ഒന്ന് കാണട്ടെ. അയ്യോ, അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ.
ചെല്ലട്ടെ. നിക്ക്, നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാം. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നീ വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ. ഞാൻ വീഴ്ത്തും. ഓക്കെ. എന്റെ അമ്മയെ നാട്ടിച്ച്. എന്നിട്ടാണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് ഇത്ര വലിയ കണ്ടോട്ടല്ലോ മറ്റേക്കാ പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. താങ്ക് യു മനെ, താങ്ക് യു വെരി മച്ച്. താമസോട്ടെ, വിട്ടോളാ. ഇനിയിപ്പോ കരഞ്ഞാ മതിയല്ലോ. നാണമില്ലാത്തവൻ അയാളെ വിടുത്ത ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കീറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ അപ്പുകുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കീച്ചില് വയറ്റത്തില്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ. എന്റെ ദൈവമേ, എന്താ ഇത്? എന്താ പറ്റിയത്? ഓ, എന്താ മുത്തശ്ശ, എന്താ പറ്റിയത്? എന്നെ ഒരുത്തൻ റോട്ടിൽ ഉരുട്ടിയിട്ട് മോളെ. ആരാ മുത്തശ്ശ? വേറെ ആര്? അവന്മാര്? ഇത് അവന്മാർ തന്നെ. ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. നിങ്ങക്ക് ഇത് തന്നെ കിട്ടണം. മുത്തശ്ശൻ ആളെ കണ്ടാൽ അറിയോ? അറിയോന്നോ? അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ. അന്ന് വന്നവന്മാരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം. എന്നെ മാത്രല്ല, നിങ്ങളെ രണ്ടുപേരെ അറിയാമെന്ന്. വരും അവന്മാര്, ഇനിയും വരും. ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ട തുണ്ടാക്കി ഈ മിറ്റത്തിടും. നോക്കിക്കും. നിങ്ങൾ വന്നേ. അതെ, നിങ്ങളെ മൂന്ന് പേരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ അവളെ എങ്ങനെ മറന്നേക്കണം.